വിശദീകരിക്കട്ടെ. ഞാൻ തോമസ് ജോമോൻ വളയത്തിൽ. കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ ഇസ്രായേൽക്കാർ സിനായ് മരുഭൂമിയിൽ എത്തുകയും അവിടെ വെച്ച് മോശ ഇസ്രായേൽ ജനത്തെ ശുദ്ധീകരിക്കുകയും ദൈവം മോശ വഴി നൽകിയ 10 പ്രമാണങ്ങളെ കുറിച്ചുമാണ് സിനായ് ഉടമ്പടി എന്ന പടത്തിലൂടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. ദൈവം മോശ വഴിയാണ് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത്. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങൾ മോശ ഇസ്രായേൽ ജനത്തെ അറിയിക്കുകയും ആ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് മോശ ഇസ്രായേൽ ജനത്തെ ശുദ്ധീകരിക്കുകയും ദൈവത്തെ കാണാൻ തയ്യാറാവുകയും ചെയ്തു. ദൈവം വലിയ കാഹള ശബ്ദത്തോടും ഇടിമുഴക്കത്തോടും കൂടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ജനം ഭയപ്പെട്ടു. ദൈവത്തെ നേരിൽ കാണാൻ ധൈര്യപ്പെടുകയും ചെയ്തില്ല. മോശ മലമുകളിൽ ചെല്ലുകയും ദൈവവുമായി സംസാരിക്കുകയും ചെയ്തു. അവിടുന്ന് 10 പ്രമാണങ്ങൾ നൽകി. ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ട കാര്യങ്ങളായിരുന്നു അതിൽ. ഒന്ന്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇവയായിരുന്നു 10 പ്രമാണങ്ങൾ. മോശ 40 രാവും പകലും മലമുകളിൽ ചിലവഴിക്കുകയും ദൈവം ഏറെ കാര്യങ്ങൾ മോശയെ അറിയിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ ബഹുമാനത്തിനായി സാബത്ത് ആചരിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകി. മോശ വഴി ദൈവം നൽകിയ പ്രമാണങ്ങൾ ഇസ്രായേൽക്കാർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ദൈവത്തിന് ബലിയർപ്പിച്ച് ആ ബലിരക്തം കൊണ്ട് ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു. ഏറെ ഒരുക്കത്തോടെയാണ് ദൈവവുമായുള്ള ഉടമ്പടിയിൽ ദൈവജനം ഏർപ്പെട്ടത്. ഒടുവിലെത്തിയ അത്താളവേളയിൽ സ്നേഹത്തിന്റെ പുതിയ പ്രമാണം നൽകി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും എന്ന കൽപ്പന ദേവപുത്രനായ ഈശോയിലൂടെ പുതിയ ഇസ്രായേലായ സഭ രൂപം കൊണ്ടത്. ലോകത്തിൽ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കൽപ്പനയാണ് ഈശോ നൽകിയ സ്നേഹത്തിന്റെ കൽപ്പന. സ്വർഗരാജ്യത്തിൽ ലക്ഷ്യമാക്കിയുള്ള യാത്രയെ അനുസരിക്കേണ്ട പ്രധാന കൽപ്പനയാണിത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.